നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ ധീരൻ രാജേന്ദ്രന്റെ കൊലപാതകം നമ്മുടെയൊക്കെ ഹൃദയങ്ങളെ പൂർണ്ണമായും തകർത്തെറിയും. ഒരമ്മയുടെ നിലവിളി ഇന്നലെ നമ്മെ തകർത്തു കളഞ്ഞു. എന്നെ കൂടി അവർക്ക് കൊലക്കത്തി കിരയാക്കാമായിരുന്നല്ലോ എന്നായിരുന്നു ധീരജിന്റെ അമ്മ ചോദിച്ചത്. കൊലപാതകത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ നിഖിൽ പൈലി ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. നിഷ്ഠൂരമായ ഈ കൊലപാതകത്തിന് പിന്നിൽ എന്താണ് സംഭവിച്ചത്? കൊലക്കത്തി കുത്തിയിറക്കിയ നിഖിൽ പൈലി എന്തിനാണ് ക്യാമ്പസിന് പുറത്ത് എത്തിയത്? പത്രവാർത്തകൾക്കപ്പുറം പലതും നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇവിടെ പാർട്ടിക്കും രാഷ്ട്രീയ നേതാക്കൾക്കുമൊക്കെ വേണ്ടത് രക്തസാക്ഷികളെയാണ്. ഒരു രക്തസാക്ഷിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് പോലെയാണ് ഇന്നലെ CPM പോലും പ്രവർത്തിച്ചത്. ധീരൻ രാജേന്ദ്രന്റെ മരണത്തിന് തൊട്ടു പിന്നാലെ ധീരജിന് സ്മാരകമൊരുക്കാൻ 8 സെന്റ് സ്ഥലം വാങ്ങുന്നു. ഇടുക്കിയിൽ നിന്ന് കണ്ണൂരിലേക്കുള്ള വിലാപയാത്ര പോലും സംഘർഷഭരിതം. ഇവിടെ നമ്മൾ ചില യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നിഖിൽ പൈലി എന്ന കോൺഗ്രസ് പ്രവർത്തകൻ ഒരു കൊടും ക്രിമിനൽ അല്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. 9 മാസം ഗർഭിണിയായ ഭാര്യ നിഖിൽ പൈലി ക്യാമ്പസിന് പുറത്തായിരുന്നു കാത്തുനിന്നത്. കോളേജിനുള്ളിൽ ഇക്കുറി ക്യാമ്പസ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന തൻ്റെ ബന്ധുവിനെ സഹായിക്കാനാണ് നിഖിൽ ക്യാമ്പസിന് പുറത്ത് കാത്തുനിന്നത്. SFI KSU സംഘർഷം പുകയുന്ന ക്യാമ്പസിനുള്ളിൽ തൻ്റെ ബന്ധു അത്ര സുരക്ഷിതനല്ല എന്ന തോന്നലായിരുന്നു നിഖിൽ പൈലിയെ അവിടെ എത്തിച്ചത്. നിഖിൽ പൈലിയും സുഹൃത്തുക്കളും നിഖിലിൻ്റെ ബന്ധുവിനെ കൂട്ടിക്കൊണ്ടുപോകാനായി ക്യാമ്പസിന് പുറത്ത് കാത്തുനിന്നു. ക്യാമ്പസിന് പുറത്തെ കിരച്ചെത്തിയ SFI പ്രവർത്തകരുമായി അവർ സംഘർഷമാരംഭിച്ചു. പിന്നെ അവിടെ എന്താണ് നടന്നത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ നോക്കുകുത്തികളായി. SFI പ്രവർത്തകർ പുറത്തുനിന്ന യൂത്ത് കോൺഗ്രസുകാരെ ആക്രമിച്ചുവെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. എന്നാൽ ക്യാമ്പസിനുള്ളിൽ നിന്ന് ഇറങ്ങി വന്ന SFIക്കാർക്കു നേരെ അക്രമം അഴിച്ചുവിടുകയാണുണ്ടായത് എന്ന് CPMഉം പറയുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുപോലും വ്യക്തമല്ല. നിഷ്ഠൂരമായ കൊലപാതകം നടന്നു എന്നതാണ് യാഥാർത്ഥ്യം. കൊലക്കത്തി ധീരജിന്റെ നെഞ്ചിൽ കുത്തിയിറക്കുക തന്നെ ചെയ്തു. കയ്യിൽ കത്തി കരുതിയത് സ്വയരക്ഷയ്ക്കാണെന്നും SFI പ്രവർത്തകർ തന്നെ വളഞ്ഞിട്ട് മർദ്ദിക്കാൻ തുടങ്ങിയതോടെ രക്ഷയില്ലാതെ അവർക്ക് നേരെ കത്തിയെടുത്ത് കുത്തുകയായിരുന്നുവെന്നും നിഖിൽ പൈലി മൊഴി കൊടുത്തു കഴിഞ്ഞു. നിഖിൽ പൈലിക്കൊപ്പമുണ്ടായിരുന്ന ജെറിൻ ജോജോയുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. കോൺഗ്രസ് ഇടുക്കി നിയോജകമണ്ഡലം പ്രസിഡന്റാണ് ജെറിൻ ജോജോ. ഇടുക്കി നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഇത്തരം നേതാക്കൾ ഒരു കൊലപാതകത്തിനായി ക്യാമ്പസിന് പുറത്ത് ഒത്തുനിൽക്കുമോ? ഇക്കാര്യത്തിൽ ഇനിയും സ്ഥിരീകരണമില്ല. ഒരു കാര്യം വ്യക്തമാണ്, ആകസ്മികമായ ഒരാക്രമണമായിരുന്നു ക്യാമ്പസിന് പുറത്ത് അരങ്ങേറിയത്. കേരളത്തിലെ ക്യാമ്പസുകളിലുള്ള വിദ്യാർത്ഥികളുടെ കണ്ണു തുറപ്പിക്കണം ഈ സംഭവം. ഇവിടെ കുത്തിവീഴ്ത്തിയത് കോൺഗ്രസുകാരാണ്, കുത്തുകൊണ്ട് മരിച്ചത് ഒരു SFI പ്രവർത്തകനും. ക്യാമ്പസിൽ എത്തുന്നതിന് മുൻപ് ധീരജിന് വ്യക്തമായ രാഷ്ട്രീയമൊന്നും ഇല്ലായിരുന്നു. കോളേജ് രാഷ്ട്രീയം തലയ്ക്ക് പിടിച്ചത് തന്നെ ഇടുക്കിയിലെ ക്യാമ്പസിലെത്തി പഠനം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ. ഏറ്റവും ഒടുവിൽ നിശ്ചലമായ ശരീരമാണ് ധീരജിന്റെ വീട്ടിലേക്ക് മടക്കിക്കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നത്. തളിപ്പറമ്പിലെ വീടിനോട് ചേർന്ന് പാർട്ടി നൊടിയിടയ്ക്കുള്ളിൽ 8 സെന്റ് വാങ്ങി. അവിടെ ധീരജിനെ സംസ്കരിക്കുമെന്നും സ്മാരകം പണിയുമെന്നും CPM പ്രഖ്യാപിച്ചു. ക്രിസ്മസ് അവധി കഴിഞ്ഞ് കോളേജിലേക്ക് മടങ്ങിയ മകന്റെ വിയോഗത്തിൽ തകർന്നു നിൽക്കുകയാണ് മാതാപിതാക്കൾ. അമ്മയ്ക്കും അച്ഛനും തങ്ങളുടെ പൊന്നോമനിയെ നഷ്ടമായി. പക്ഷേ CPMനും പാർട്ടിക്കുമൊക്കെ ഒരു രക്തസാക്ഷിയെ വീണുകിട്ടുകയാണ് ഇത്തരമൊരു സംഭവത്തിലൂടെ. രാഷ്ട്രീയ നേതാക്കൾ പരസ്പരം ആക്രോശിക്കുന്നു. ഇന്നലെ മുതൽ കേരളത്തിലെ മറ്റു ക്യാമ്പസുകളിലൊക്കെ സംഘർഷം കത്തിയാളുകയാണ്. എറണാകുളം മഹാരാജാസ് കോളേജിൽ KSU പ്രവർത്തകർക്ക് നേരെ ശക്തമായ ആക്രമണങ്ങൾ നടന്നു. കണ്ണൂർ ജില്ലയിലെ എല്ലാ ഭാഗങ്ങളിലും കോൺഗ്രസ് കരുതലോടെ നിൽക്കുന്നു. CPM കോൺഗ്രസ് ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നാണ് പൊതുവെയുള്ള റിപ്പോർട്ടുകൾ. രക്തദാഹിയായ സുധാകരൻ അവതരിച്ചിരിക്കുന്നു എന്ന നിലയിൽ CPM വ്യാപകമായ പ്രചരണങ്ങൾ കൊണ്ടാടുന്നു. സുധാകരന്റെ ബ്രിഗേഡിലുള്ള ആൾ തന്നെയാണ് ഇപ്പോൾ കൊലക്കത്തി കൊണ്ട് ധീരജിനെ കുത്തിക്കൊന്ന നിഖിൽ പൈലി എന്നും ശത്രുക്കൾ പറയുന്നു.
ഇന്ന് രാവിലെ ഇടുക്കി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എസ് എഫ് ഐ സി പി എം നേതാക്കൾ ചേർന്ന് ധീരജിന്റെ മൃതദേഹം ഏറ്റുവാങ്ങി. സി പി എം നേതാവ് എം എം മണിയുടെ നേതൃത്വത്തിൽ മൃതദേഹത്തിൽ പതാക പുതപ്പിച്ചു. പിന്നീട് സി പി എം ഇടുക്കി ജില്ലാ കമ്മിറ്റിയിലും ധീരജിന്റെ കലാലയമായ പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിലുമൊക്കെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. പിന്നെ മൃതദേഹം വിലാപയാത്രയായി കണ്ണൂരിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. കണ്ണൂരിലെ തൃച്ചംബരത്തെ പൊതുശ്മശാനത്തിലാവും സംസ്കാരം. ധീരജിന്റെ വീടിനോട് ചേർന്ന് സി പി എം വാങ്ങിയ മണ്ണിൽ സ്മാരകവും പണിയും. ധീരജിന്റെ ജന്മനാടായ തളിപ്പറമ്പിൽ ഇന്ന് വൈകിട്ട് 4 മണി മുതൽ സി പി എം ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. തളിപ്പറമ്പ് ടൗൺ സ്കോണിൽ ധീരജിന്റെ ചിത്രത്തിൽ പുഷ്പാർച്ചന അർപ്പിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി. പൈനാവ് കോളേജിലെ കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റ് അലക്സ് റാഫേലിനെയും പറവൂരിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആക്രമണത്തിനുശേഷം നിഖിൽ പൈലി ഒരു ബസ്സിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പോലീസ് കസ്റ്റഡിയിലായത്. 21 വയസ്സ് മാത്രമുള്ള ധീരജ് രാജേന്ദ്രൻ ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കിയാക്കി ഈ ലോകത്തു നിന്ന് വിട പറയുമ്പോൾ ചില ചോദ്യങ്ങൾ ബാക്കിയാവുന്നു. പോലീസ് പ്രാഥമിക പരിശോധനയിൽ ഒരു കാര്യം വ്യക്തമാണ്, മുൻകൂട്ടി ആസൂത്രണം ചെയ്ത കൊലപാതകമായിരുന്നില്ല. പകരം സംഘർഷം എങ്ങനെയാണ് അവിടെ ഉടലെടുത്തത് എന്നതിനെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നു. എന്തുതരം സംഘർഷമെങ്കിലും ധീരജിനെ കൊലപ്പെടുത്തിയതിൽ ഒരു ന്യായീകരണവുമില്ല. നിഖിൽ പൈലി എന്ന കൊലയാളിയെ അകത്തിടുക തന്നെ ചെയ്യണം. മലപ്പുറം കോഴിക്കോട് ജില്ലകളിലൊക്കെ അതിശക്തമായ സംഘർഷങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ധീരജ് രാജേന്ദ്രൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ പല സ്ഥലങ്ങളിലും കോൺഗ്രസും സി പി എമ്മും നേരിട്ട് പോരടിക്കുന്നു. പത്തനംതിട്ട മുസ്ലിയാർ കോളേജിൽ കെ എസ് യുവിന്റെ കൊടിമരം നശിപ്പിച്ചു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ തുടങ്ങിയ മാർച്ചിനിടെ പ്രവർത്തകർ കോൺഗ്രസിന്റെ പോസ്റ്ററുകൾ വ്യാപകമായി നശിപ്പിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഏറെ നേരം റോഡ് ഉപരോധിച്ചു. കൊല്ലം ചവറയിലും എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തിയ പ്രകടനത്തിനിടെ എൻ കെ പ്രേമചന്ദ്രൻ എം പിയുടെ കാറിനു നേർക്ക് ആക്രമണമുണ്ടായി. കോഴിക്കോട് പേരാമ്പ്രയിൽ കോൺഗ്രസിന്റെ ഓഫീസ് എറിഞ്ഞു തകർത്തു. ചുരുക്കത്തിൽ കേരളം മുഴുവൻ കോൺഗ്രസിനെതിരെ അതിശക്തമായ ആക്രമണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ധീരജ് രാജേന്ദ്രന്റെ മരണം ഒരു തരത്തിൽ രാഷ്ട്രീയമായി സി പി എം ഉപയോഗപ്പെടുത്തുന്നു. ധീരജിന് നാട്ടിൽ സജീവ രാഷ്ട്രീയമൊന്നും ഉണ്ടായിരുന്നില്ല. പൈനാവ് കോളേജിൽ എത്തിയതിനു ശേഷമാണ് എസ് എഫ് ഐ ബന്ധം പോലും തുടങ്ങുന്നത്. തൃച്ചംബരം പാലക്കുളങ്ങര പട്ടപ്പാറയിലാണ് ധീരജിന്റെ വീട്. അമ്മയും അച്ഛനും സഹോദരനും ഒപ്പമായിരുന്നു താമസം. ഇവർ സ്വന്തമായൊരു വീട് വച്ചിട്ട് വെറും 2 വർഷം മാത്രം. ധീരജിന്റെ അമ്മ കല തളിപ്പറമ്പ് താലൂക്ക് ആയുർവേദ ആശുപത്രിയിൽ നേഴ്സായി ജോലി നോക്കുന്നു. പൊട്ടിക്കരയുകയാണ് ആ അമ്മ. ഈ കൊലപാതകം നമ്മെ നടുക്കിക്കളയുന്നു, നെഞ്ച് പൊട്ടിക്കുന്നു. എങ്കിലും അതിലപ്പുറം നമ്മളൊക്കെ ഇരുത്തി ചിന്തിക്കേണ്ട പലതും ഈ കൊലപാതകത്തിന് അപ്പുറത്തുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.